ചങ്ങനാശ്ശേരി മഠത്തിന് കീഴിലുള്ള അമൃത വിദ്യാലയത്തിൽ കഴിയുന്ന കാവാലം, പുളിങ്കുന്ന്, കിടങ്ങറ എന്നിവിടങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് ആളുകൾ ഇവിടെ സന്തുഷ്ടരാണ്. പ്രളയത്തിൻ്റെ ആകുലതകൾ മാറ്റി മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കിത്തരുന്ന മാതാ അമൃതാനന്ദമയി മഠത്തോടുള്ള സ്നേഹം ഇവരുടെ വാക്കുകളിൽ നിറയുന്നു. അതിലേറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ഈ ക്യാമ്പിലാണ് താമസിക്കുന്നത്. ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളെല്ലാം എവിടെ താമസിക്കുന്നത് പോലും അറിയുന്നില്ല. അത്രമാത്രം സുഖമാണ് അവർക്ക്. ബാക്കിയുള്ളവരുടെതെല്ലാം വലിയ മെസ്സേജായി. ഇതിവിടെ ഇത്രയും പേരുണ്ടായിട്ട് ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാനില്ല. അത്ര അച്ചടക്കമായിട്ട് ഏറ്റവും നല്ല സൗകര്യമായിട്ടൊരു താമസ സൗകര്യം ഉണ്ടായി കിട്ടിയത് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ജീവിതമാണ്. ഇതുപോലൊരു ജീവിതം ഇത്രയും കാലത്തിലൂടെ ഉണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും സ്വസ്ഥമായിട്ട് നടക്കുന്നുണ്ട്. സുരക്ഷിതവും സുഖവും സുഖവും എല്ലാമാണ്. ഞങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഒന്നുമായിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച 1st ഒരു ഉച്ചയോടുകൂടിയാണ് ഞങ്ങളിവിടെ വരുന്നത്. ആ വന്ന് കയറി ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരയ്ക്കും ഞങ്ങൾക്ക് ഒരു ദോഷവും ഞങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടായിട്ടില്ല. ഇവിടുത്തെ ആൾക്കാരും ഇവിടെ നിന്ന് തരുന്ന ഭക്ഷണങ്ങളും ഞങ്ങൾക്ക് വേണ്ട അത്ര വസ്ത്രങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും. ഇത്രയും വെള്ളമായിരുന്നു. ഇപ്പോൾ ആരാണ്ടൊക്കെ പോയെന്ന് പറഞ്ഞു നോക്കാനായിട്ട് പോയ ചെന്നപ്പം പാമ്പ് കട്ടിലേ കിടക്കുന്നെന്ന്. ഭയങ്കര പാമ്പാണ്. ഇപ്പോഴെങ്ങും പോകാനൊക്കത്തില്ല വീട്ടിലോട്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാം സൗകര്യമുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. പള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് പിന്നെ പിള്ളേരെല്ലാം കൂടെ ബോട്ടൊക്കെ കയറ്റി ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി കൊണ്ടിറക്കി. അവിടെ നിന്ന് ഇവരെയൊക്കെ ബോട്ടിൽ നിന്ന് തന്നെ പിള്ളേരൊക്കെ എടുത്ത് ഇറക്കി. എന്നിട്ട് ഇവിടെയൊക്കെയുള്ള വണ്ടി വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പിന് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. നല്ല സഹായമൊക്കെ ഈ അമ്മയുടെ അനുഗ്രഹം. 600 ആളുകൾക്ക് താമസ സൗകര്യവും അതിനോടടുപ്പിച്ച ആളുകൾക്ക് ഭക്ഷണ വൈദ്യസഹായവും മഠത്തിൻ്റെ ഈ കേന്ദ്രത്തിൽ നിന്ന് മാത്രം ലഭ്യമാകുന്നു. സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം ഏകോപിപ്പിച്ച് അന്തേവാസികൾക്ക് മികച്ച സൗകര്യമൊരുക്കുന്നു. അങ്ങനെ ഏതാണ്ടൊരു 840 പേർക്ക് വരെയാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നത്. അതുകൂടാതെ ഇവിടെ ചില ബണ്ടയിലുള്ള വീടുകളിലൊക്കെ അകപ്പെട്ടു പോയ കുറച്ച് പേർക്കൊക്കെ ഈ വാർഡിൻ്റെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ ബൈപ്പാസിൽ കുരുങ്ങിക്കിടന്ന ഡ്രൈവർമാർക്ക്, പിന്നെ രക്ഷാപ്രവർത്തകരായിട്ട് പോകുന്നവർക്ക് ആവശ്യമുള്ള വെള്ളം, ചപ്പാത്തി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നത് ഇവിടെയും പിന്നെ ഈ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഊട്ടുവരലും കൂടെ ആയിട്ടാണ്. കാരണം വലിയ പാത്രങ്ങളൊക്കെ അവിടെയാണുള്ളത്. അതിനായി ഈ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകർ ധാരാളം പേര് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടെ, അതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞത്. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ദുരിതകാലത്ത് മഠവും അനുബന്ധ സ്ഥാപനങ്ങളും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ പ്രളയകാലത്തെ പ്രതിസന്ധി മറികടക്കാൻ വലിയ സഹായമാകുന്നുവെന്ന വികാരമാണ് അധികൃതരും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം.